ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെയൊരു ബഡ്ജീസിനെ ഇണക്കിയെടുക്കാം എന്നാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ അവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ യെല്ലോ കളറിലെ ബഡ്ജിയാണ്. അപ്പോൾ അത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറൊരു കുഞ്ഞുകൂടി ഉണ്ടായിരുന്നു, അത് നെസ്റ്റോട്ടായി അത് പറന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നെസ്റ്റോട്ടാകാൻ കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെറിയ കുട്ടിയാകുന്നത് മുതൽ ഞാൻ എടുത്തിട്ട് തലയടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ തല നല്ല രീതിയിൽ തടകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോഴി നല്ല ഇഷ്ടമാണ്. അപ്പം കയ്യിൽ തന്നെ ഇരുന്നുള്ളൂ. അങ്ങനെ ഞാൻ വെച്ച് വെച്ച് എയിമാക്കി എടുത്തൊരു കുഞ്ഞാണിത്. അപ്പം ഇത് സെൽഫ് ഈറ്റിംഗ് ആണ്, ഭക്ഷണം കാര്യങ്ങളൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെ പാത്രത്തിൽ കിടന്ന് വയ്ക്കലാണ്, എന്നിട്ട് ഫുഡൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടാൽ. അങ്ങനത്തെ കുറേ ടൈപ്പ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ഞാൻ പേരിട്ടത് ജാങ്കോ എന്നാണ്. അപ്പോൾ ജാങ്കോൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് കൂട്ട് കിടന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ അലമ്പാക്കുക, അതാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ ഇതിനെ എടുത്തിട്ട് നമ്മളെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തിരി നിൽക്കുന്ന പരിപാടി ഇല്ല. അപ്പോൾ നമ്മൾ നെയ്സിൽ തലോടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവിടെ കിടന്നോളൂ. അപ്പോൾ നമ്മളിപ്പോൾ കൈ ഇങ്ങനെ കുത്തിയേക്കാണെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങിക്കോളൂ. അപ്പോൾ ഒരുത്തിരി നിൽക്കുന്ന പരിപാടി ഇല്ല, ഇങ്ങനെ ഓടിക്കൊണ്ട് കഴിയുക. അപ്പോൾ ഇങ്ങനെ ഞാൻ ചരകും കാര്യങ്ങളൊന്നും വെട്ടിയിട്ടില്ല, അത് വെട്ടേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ നെസ്റ്റ് ഔട്ട് ആയിക്കഴിഞ്ഞാൽ ആ സമയം മുതൽ എടുക്കുകയാണെങ്കിൽ ഈ കുഞ്ഞിനെ പറക്കാനൊക്കെ പഠിക്കുന്നുണ്ടാവുള്ളൂ. ആ സമയത്ത് നമ്മൾ എടുത്തിട്ട് ഇണക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നല്ല രീതിയിൽ ടൈം ചെയ്തെടുക്കാൻ കഴിയും. ചില ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കിളിനെ കൊണ്ടുവന്നിട്ട് പറന്നുകൊണ്ടിരിക്കാൻ കിളിയുടെ ചിറക് വെട്ടിയിട്ട് അതിനെ നമ്മൾ ഇണക്കാൻ ശ്രമിക്കുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് അത് എപ്പോഴും പറന്നുകൊണ്ട് ശീലമുള്ളൊരു വീടായതുകൊണ്ട് തന്നെ അത് പെട്ടെന്നൊരു ഉയരത്തുന്നോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ വെക്കുന്ന സമയത്ത് അവിടെ പറക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ഇനി ചിറകില്ലാത്തതുകൊണ്ട് അത് നിലത്ത് അടിച്ച് വീണിട്ട് അതിൻ്റെ ആ ഒരു ബോണിൻ്റെ ഭാഗം മർമ്മം നിലത്ത് തട്ടിയിട്ട് ചത്തുപോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ടൈം ചെയ്യുമ്പോൾ ചെറിയ കുഞ്ഞിനെ എടുത്തിട്ട് നമ്മൾ ടൈം ചെയ്യാൻ ശ്രമിക്കുക. കാരണം വലിയ കുഞ്ഞിനെ നമ്മളെടുത്ത് ടൈം ചെയ്യുന്ന സമയത്ത് അത് നമ്മളായിട്ട് ടൈമായി വരാൻ കുറച്ച് ടൈം കുടിക്കും. അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാരൊക്കെ ചിറക് വെട്ടുക അല്ലെങ്കിൽ ചിറക് പിന്നെ ചെയ്ത് വെക്കുക, അങ്ങനത്തെ കുറേ പരിപാടി ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൂടി വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ചില ബേർഡ്സൊക്കെ ഫുഡ് എടുക്കാനും വളരെ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് നമ്മളങ്ങനെ ടൈം ചെയ്യുന്ന സമയത്ത്. പക്ഷേ നമ്മൾ കുഞ്ഞിനെടുത്ത് നമ്മൾ ടൈം ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ ഫുഡ് പോലും കഴിക്കാനാവാത്ത കുഞ്ഞാണെങ്കിൽ നമ്മൾ അതിൻ്റെ പേരൻ്റാന്ന് വിചാരിച്ചിട്ട് നമ്മളോട് ഫുഡ് ഇങ്ങനെ കരണിയറിഞ്ഞ് ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഹാൻഡ് ഫീഡിങ് ഫോമിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് നല്ല രീതിയിൽ അറ്റാച്ച് ആയിട്ട് വരും. നമ്മളിപ്പോൾ ഫുഡ് കൊടുക്കുന്ന ആളായതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേക സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ ഫുഡിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സൗണ്ട് കേൾക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇത് ഫുള്ളി ഗ്രോ ആയ സമയത്തും ഇത് ഇതേപോലെ നമ്മുടെ അടുത്തേക്ക് തന്നെ വരാനുള്ളൊരു പ്രകൃതം കാണിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളിതിനെ ടൈം ചെയ്തെടുക്കുന്നത്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞ് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ കോളനി ബ്രീഡിങ് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ബ്രീഡിങ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഞാൻ വേറെയും ബഡ്ജീസിനൊക്കെ ഇണക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നമ്മളൊരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോളനിയിലേക്ക് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറാണുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളായിട്ട് അത് അറ്റാച്ച് ചെയ്തിട്ട് അതിൻ്റെ ഫീമെയിലോ അല്ലെങ്കിൽ മെയിലോ ആയിട്ട് അത് അറ്റാച്ച് ആയിട്ട് നമ്മളെ മറന്നു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രകൃതി ഈ ഒരു ബഡ്ജീസിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാ ബഡ്ജീസും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഇവിടെയുള്ള ബഡ്ജീസൊക്കെ എങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ഇതിപ്പോൾ 45 ദിവസം ആവുന്നുള്ളൂ ഈ ഒരു ബേർഡിന് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. അപ്പോൾ ഒരു നല്ല രീതിയിൽ ഇണക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കടിക്കണമെന്നില്ല, പക്ഷേ എന്തൊക്കെയോ ഇങ്ങനെ നുറുക്കി പൊഴിച്ചൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജാങ്കോ കുട്ടനാണിത്. അപ്പം ജാങ്കോ കുട്ടനെ നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച് പറക്കെങ്കിലും വലിയ രീതിയിൽ പറക്കാനൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇതിനെ ഇണക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ബേർഡിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജനിച്ച നേരത്തെ കുക്കിയുടെ സമയത്ത് തന്നെ ഇതിൻ്റെ കണ്ണും കാര്യങ്ങളൊന്നും തെളിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു 3-4 മാസം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുന്ന സമയത്ത് അതിൻ്റെ കണ്ണുങ്ങളെ ഫുൾ ബ്ലാക്ക് ആയിരിക്കും. പിന്നെ അത് ഓരോ റിങ്ങുള്ളതും അല്ലെങ്കിൽ ലൂട്ടിനാണെങ്കിൽ അതിനനുസരിച്ചിട്ട് റെഡയും കാര്യങ്ങളൊക്കെ കയറി വരുള്ളൂ. പിന്നെ അതിൻ്റെ മൂക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാണ് നീല കളറിലാണ് ഉള്ളത്. അപ്പോൾ അത് മെയിലും ഫീമെയിലും ആവുന്ന സമയത്ത് അതിൻ്റെ ആ മൂക്കിൻ്റെ അവിടെ ചെറിയ മാറ്റവും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയാണ് നമ്മൾ മെയിലും ഫീമെയിലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കൻ എടുത്ത് നമ്മൾ വളർത്തുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഹാൻഡ് ഫീഡിങ് ഫോമിലാണ് കൊടുക്കുന്നത് ഒക്കെ. അപ്പോൾ നമ്മളൊരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേർഡ് അത്യാവശ്യം നല്ല രീതിയിൽ പറക്കാനൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ നെയ്സിൽ ഹാൻഡ് ഫീഡിങ് ഫോമിലൊക്കെ ഒഴിവാക്കുക. അതിന് ശേഷം നമ്മൾ ചെറിയ രീതിയിൽ തേന പോലത്തെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത് തീറ്റിച്ച് പഠിപ്പിക്കണം. അല്ലെങ്കിൽ
കുഞ്ഞിന് അത് പ്രശ്നം വരും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ അപ്പോൾ നമുക്ക് ചെറിയൊരു ചോരക്കട്ടൊക്കെ ആയിട്ടുള്ള കുഞ്ഞിനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആൻഫീഡിങ് ഫോർമുള വാങ്ങാം. ആൻഫീഡിങ് ഫോർമുള വാങ്ങിയിട്ട് നല്ലൊരു ടെമ്പറേച്ചറിൽ കുഞ്ഞിനെ അത് ഫീഡ് ചെയ്യുക. ഒരു 4 നേരമെങ്കിലും ഫീഡ് ചെയ്യണം, എന്നാലും നല്ല രീതിയിൽ കുഞ്ഞിന് ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അതേപോലെ നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ആൻഫീഡിങ് ഫോർമുല നമ്മൾ കൊടുത്ത ശേഷം ബാക്കി ഉണ്ടെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിലും കാര്യങ്ങളൊന്നും വെക്കരുത്. വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇൻറ്റേർണൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ആൻഫീഡിങ് ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം. എന്നിട്ട് പുതിയ ആൻഫീഡിങ് ഫോർമുല എടുത്തിട്ട് വേണം കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നെങ്കിൽ സിറിഞ്ച് അല്ലെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്ന ഫുഡ് എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ക്രോപ്പിലേക്ക് ഡയറക്റ്റ് അടിച്ചെടുക്കാൻ രൂപത്തിൽ നമ്മൾ സിറിഞ്ചിൻ്റെ ആ ഒരു നോസിലിൻ്റെ ഭാഗത്ത് ചെറിയൊരു പൈപ്പ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഒരു സെറ്റായിട്ട് നമുക്ക് സിറിച്ചു അതേപോലെ അതിൻ്റെ ആ നിപ്പിളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. ഒരു 800 രൂപയ്ക്ക് ആ റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫിഞ്ചസ് മുതൽ വലിയ വലിയ ബേർഡ്സിന് വരെ അടിച്ചു കൊടുക്കാനുള്ള രീതിയിലാണ് ആ ഒരു സിറിഞ്ചിൻ്റെ മെക്കാനിസം വരുന്നത്. അപ്പോൾ നമ്മളൊന്നെങ്കിൽ അങ്ങനത്തെ സിറിഞ്ച് വാങ്ങാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിലൊക്കെ കിട്ടുന്ന സാധാ ഒരു 10 ml സിറിഞ്ച് വാങ്ങിയിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ടെമ്പറേച്ചറിൽ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കാം. എന്നിട്ട് നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ ആ ഒരു ഗ്രിറ്റ് അല്ലെങ്കിൽ നമ്മൾ പേപ്പറാണ് വിരിച്ചെടുത്തിട്ടുള്ളത് ആ ഒരു പേപ്പർ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യണം. കാരണം അതിൽ നല്ല രീതിയിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കൊടുക്കുന്നത് ഒരു വാട്ടർ കണ്ടൻ്റ് ഉള്ള ഫുഡായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ പേപ്പറും കാര്യങ്ങളൊക്കെ വേഗം നാശമായി പോകും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരും. കാരണം ഈ ഒരു ബഡ്ജീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡിന് പുറമേ ആയിട്ട് അതിന് വിശത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ കൂട്ടിലുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ അതിൻ്റെ കാഷ്ടം തന്നെ അത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും പെട്ടെന്ന് നമുക്ക് മനസ്സിലായിക്കോളണമെന്നില്ല. അതേപോലെ നമ്മൾ ഹാൻഡ് ഫീഡിങ് ഫോർമുലയിൽ നമ്മൾ കൂടുതലായിട്ട് വാട്ടർ മിക്സ് ചെയ്യരുത്. വാട്ടർ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മോശം പോലെ അങ്ങനെ പുറത്തേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ഫുഡും കാര്യങ്ങളൊന്നും ശരീരത്തിൽ പിടിക്കാനൊക്കെ വരും. പിന്നെ ചില ബേർഡ്സിനൊക്കെ നമ്മൾ കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം കാരണം ലൂസ് മോഷനൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചില രീതിയിൽ നമ്മൾ കോക്കനട്ട് വാട്ടർ അല്ലെങ്കിൽ നമ്മൾ ഇളനി ടെൻഡർ കോക്കനട്ട് അതിൻ്റെ വെള്ളം എടുത്തിട്ട് കുറച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കി കിട്ടാറുണ്ട്. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി എടുക്കുന്ന സമയത്ത് എന്നിട്ട് നിങ്ങൾ രാത്രിയൊക്കെ നല്ല രീതിയിൽ ഒരു മൂലയിൽ പോയി നിൽക്കുക, ആ സമയത്ത് നമ്മളെ എലി അതേപോലെ പലതരത്തിലുള്ള ജീവികൾ ഇതിനെ ആക്രമിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു എക്വേറിയോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള നെറ്റും കൂട്ടിൽ നമ്മൾ എപ്പോഴും ഇട്ട് വെക്കാൻ ശ്രമിക്കുക. കാരണം എൻ്റെ ഇവിടെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു പൊട്ടുള്ള കൂടുണ്ടായിരുന്നു, സാധാ നമ്മൾ ക്യാരി കേജ് പോലെ നമ്മളൊരു ചെറിയൊരു കേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കും നമ്മൾ കുഞ്ഞിനിട്ട് വെച്ചത്, അത് രാത്രിയായ സമയത്ത് എലി വന്നിട്ട് അതിനെ കൊന്ന് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞിന് എന്താ ചെയ്യേണ്ടത്, പറക്കാനും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നം കാരണം ഇതിന് പെട്ടെന്ന് എലിയും കാര്യങ്ങളൊക്കെ ഒന്ന് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ബേർഡിനെ നമ്മൾ വെക്കുന്ന സമയത്ത് നല്ലൊരു എക്കോർ ഉണ്ടാക്കിയിട്ട് അതിൽ വെക്കുക, അല്ലെങ്കിൽ നല്ലൊരു കേജ് വാങ്ങിയിട്ട് അതിൽ നമ്മൾ ഇട്ട് വെക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്.